يوم لا ذو شفاعة بمغن فتيلا صواد بن قالب يزور رسول الله من خف وزره وبزره ثقيل ما أطيق به المشيا يهيجني شوقي لقبر محمد ويقعدني ذنبي ويتياني البغيا صلاة وتسليم بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين صدق الله صدق الله المولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وما تنخم رسول الله صلى الله عليه وسلم نخامة إلا وقعت في يد أحدهم رواه البخاري മഹാന്മാരായ സാദാത്തുക്കൾ, അലിമികൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, നമ്മളെല്ലാവരെയും അള്ളാഹു ഹബീബായ നബിൻ്റെ മുഹബ്ബിങ്ങളിൽ പൊടുത്തു തരുമാറാകട്ടെ. നബിൻ്റെ ആശ്രയങ്ങളിൽ അള്ളാഹു പൊടുത്തുമാറാകട്ടെ. ഹബീബായ നബിൻ്റെ കൂടെ നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിയെല്ലാം വളരെയധികം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ ഷെയ്ഖുന അരിക്കുഞ്ഞി ഉസ്താദ് അവസാനമായി പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അവസാനമായി പറഞ്ഞത്, നല്ല നിരക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണമെന്നാണ്. വലിയ കടുപ്പപ്പെട്ട വാക്കാണത്. നല്ല നിരക്ക് മരിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞത് വല്ലാതെ അർത്ഥമുള്ള വാക്കാണത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമു അള്ളാഹുവിനോട് പറഞ്ഞില്ലേ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, അള്ളാഹുവേ എനിക്ക് നീ വലിയ രാജാധികാരം തന്ന്, ഈജിപ്തിൻ്റെ ഭരണാധികാരം എനിക്ക് തന്ന്, വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസി, കിനാവിൻ്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഒരാൾ രാത്രി ഉറക്കത്തിൽ കിനാവ് കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത് എനിക്ക് നീ എൻ്റെ അറിവ് എനിക്ക് പഠിപ്പിച്ചു തന്ന്. ഫാത്തിറ സമാവാതി വൽ അർളി, ആകാശഭൂമികളെ മുൻകഴിഞ്ഞ പ്ലേനില്ലാതെ പടച്ച അള്ളാഹുവേ. ഫാത്തിർ എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ പ്ലേനില്ലാതെ പടക്കുക. ആകാശങ്ങൾ അള്ളാഹു ഏഴ് ആകാശം പടച്ചു, ഏഴ് ഭൂമിനെയും പടച്ചു, നമ്മളെല്ലാം വന്ന പടച്ചു. അത് മുൻകഴിഞ്ഞ പ്ലേന് നോക്കിയിട്ട് പടച്ചതല്ല. മംഗലാപുരത്ത് ഏറ്റവും പിന്നെ ഒരു എഞ്ചിനീയർ അടുത്ത് പോയാൽ ഒരു പുരൻ്റെ പ്ലേന് വരച്ചു തരണമെന്ന് പറഞ്ഞെങ്കിൽ എഞ്ചിനീയർ വേറെ ഏതെങ്കിലും ഒരു പ്ലേൻ നോക്കിയിട്ടാണ് വരക്കൽ, അല്ലാതെ വരക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ബോംബെയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മേപ്പ് നോക്കിയിട്ടാണ് എഞ്ചിനീയർ വരച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ വര അങ്ങനെയല്ല. ഫാത്തിറ സമാവാതി വല്ലർദി, ആകാശഭൂമിനെ മുൻകഴിഞ്ഞ് പ്ലേനില്ലാതെ പടച്ച അള്ളാഹുവേ, തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം, നാളെ പരലോകത്തിൽ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്ത് തരുമാറാകട്ടെ. അതാണ് മഹാനായ ഷെയ്ഖുന അരിക്കുഞ്ഞി ഉസ്താദ് പറഞ്ഞതിൻ്റെ ടോട്ടൽ. നമ്മൾ മുസ്ലിമായി മരിക്കണം. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് നമ്മൾ മരിക്കണം. അതിനുള്ള വഴി എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. മുസ്ലിമായി മരിക്കണം, സാലിഹ്യങ്ങളോട് കൂടെ നാളെ ഒരുമിച്ച് കൂട്ടണം. സാലിഹ്യങ്ങളോടുള്ള മഹയ്യത്ത്, സാലിഹ്യങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് വലിയ സംഗതിയാണ്. സാലിഹ്യങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? മഹാന്മാരായ സാദാത്തുക്കളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, അള്ളാഹു ബഹുമാനിച്ചതിനെല്ലാം നമ്മൾ ബഹുമാനിക്കണം. അത് സാലിഹ്യങ്ങളോട് കൂടെ നാളെ പരലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ളൊരു വഴിയാണ്.
മുസ്ലിമായി മരിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ പരിപാടി നടത്തുന്നത് എസ് വൈ എസിന്റെ വകയാണ്. എസ് വൈ എസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് അക്ഷരമാണ്. സുന്നി യുവജന സംഘം, എസ് വൈ എസ് എന്ന് പറഞ്ഞെങ്കിൽ സുന്നി യുവജന സംഘം, സുന്നത്ത് ജമാഅത്തിന്റെ ബാല്യക്കാർ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചെങ്കിലേ മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കുള്ളൂ. യഥാർത്ഥ സുന്നിയായിട്ട് ജീവിച്ച് സുന്നിയായിട്ട് മരിക്കണം. അവർക്ക് മാത്രമേ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള അധികാരമുള്ളൂ, സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് സാധ്യമല്ല. മനസ്സിലായില്ലേ? അപ്പം എസ് വൈ എസിൻ്റെ കീഴിലുള്ള പരിപാടിയാണിത്. അത് ഇവിടെ സാധാരണ ചില സമയത്തെല്ലാം നടത്തലുണ്ട്. മുമ്പൊരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനത്തെ ഒരു പരിപാടിക്ക്. സഹോദരന്മാരെ, നമ്മൾക്ക് ഈമാനോട് കൂടെ രക്ഷപ്പെടണമെങ്കിൽ ഹബീബായ നബിനോടിൻ്റെ മൊഹബ്ബിങ്ങളാവണം. നമ്മൾ നബിൻ്റെ മഹബ്ബത്ത് നമ്മൾ കരസ്ഥമാക്കണം. അത് നബിൻ്റെ മഹബ്ബത്ത് കരസ്ഥമാക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാർക്കല്ലാതെ സുന്നികൾക്കല്ലാതെ അത് സാധ്യമല്ല. നബിനെ അങ്ങേറ്റം ബഹുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. നബിനെ ബഹുമാനിക്കുന്നവർ നമ്മൾ മാത്രമാണ്. അല്ലാഹുവേ, അതിൻ്റെ ഹക്ക് പ്രകാരം ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണം. റഹ്മാനെ, മഹാനായ സഹാബികൾ നബിനെ സ്നേഹിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു: ഒമാതനഹമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഹാമതൻ ഇല്ലാ വഖഅത ഫീ യദി അഹ്ലിഹിം. ഹബീബായ നബി ഇങ്ങനെ കാക്കരിച്ച് തുപ്പുന്ന സമയത്ത് സഹാബികൾ ഇങ്ങനെ കൈകാട്ടി നിൽക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി ഇങ്ങനെ കാക്കരിച്ച് തുപ്പുന്ന സമയത്ത് സഹാബികൾ ഇങ്ങനെ കൈകാട്ടി നിൽക്കും. ശരീരം ആകമാനം തടവും. കാരണം നബിൻ്റെ ഷറഫാക്കപ്പെട്ട ശരീരം തൊട്ട സ്ഥലം നരകം തൊടൂല. നബിൻ്റെ ശരീരം തൊട്ട ഏത് സാധനവും തീ തൊടൂല. അനസ് റളിയല്ലാഹു അൻഹു നബിൻ്റെ ഖാദിമാണ്. 11 കൊല്ലം വരെ നബിൻ്റെ ഖിദ്മത്ത് എടുത്താളാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നബിൻ്റെ ബെഷർഫ് തോർത്തിയ ഒരു ടവൽ ഉണ്ടായിരുന്നു. നബിൻ്റെ ബെഷർഫ് തോർത്തിയ ഒരു ടവൽ. ആ ടവല് നമ്മൾ സാധാരണ തട്ടത്തിന് ചേറ് വരഞ്ഞാൽ പിന്നെ സോപ്പ് പൊടിയിലിട്ട് വെക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ വെള്ളത്തിലിട്ട് വെക്കും. കുറേ കയ്യുമ്പോൾ അതിങ്ങനെ നനച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ചേറ് പോകും. അനസ് റളിയല്ലാഹു അൻഹു നബിൻ്റെ ശരീരത്തിൻ്റെ ബെഷർഫ് തോർത്തി തളിക്കുന്ന ടവലിന് ചേറ് പറ്റിയാൽ അടുപ്പിൽ കൊണ്ടുപോയിട്ട് വിടും. അടുപ്പിൽ കൊണ്ടുപോയിട്ട് വിട്ടാൽ ഫതന്നിന്ദഹു മിൻദീലു മസ്ഹിക ഫാശിഫ فَيُلْقِيهِ فِي نَارٍ فَيَغْلُ يَنْفُ صَلَاةٌ وَتَسْلِيمٌ. ഫതൻ അനസ് റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. ഇന്ദഹു മിന്ദീലു മസ്ഹിക ഫാശിഫ, അവർക്ക് തങ്ങളുടെ ബെഷർഫ് തോർത്ത് ഒരു ടവൽ ഉണ്ടായിരുന്നു. ഫയുൽഖീ ഫീനാരിൻ, അത് മണ്ണ് കുടിക്കുന്ന സമയത്ത് അടുപ്പിൽ കൊണ്ടുപോയിടും. അടുപ്പിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നല്ല വെളുപ്പുണ്ടാവും, ചേറ് പോവും, കത്തൂല. കാരണം നബിൻ്റെ ശരീരം തൊട്ട സ്ഥലമാണ്, അതുകൊണ്ട് തന്നെയാണ് തീരിട്ടാ കത്താത്തത്. അങ്ങനെ സഹാബികൾ കാക്കരിച്ച് നിൽക്കുന്ന കഫത്തിനിങ്ങനെ ശരീരഭാഗമാനം തടവും സഹാബികൾ. സഹോദരന്മാരെ, ആ നബിൻ്റെ നബിനോടുള്ള ഉള്ളയിഞ്ഞ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മൂമി മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കും. അള്ളാഹു അതിന് തോഫീക്ക് ചെയ്ത് തരുമാറാകട്ടെ. ഒറ്റൊരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വസ്വത്തുൽ റജീഇൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കറാത്ത് മറാത്തായിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്ക മുസ്ലിക്കുകൾ ചെറപിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിൽ വെച്ച് ഹുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ
وإمات محمد الوسيلة والفضيلة والدرجة الرفيعة والعظمى وارزقنا شفاعة يوم القيامة إنك لا تخلف الميعاد പലരും സംസാരിക്കാനുണ്ട്. ഇൻഷാഅള്ളാ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിർത്തും. ഇൻഷാഅള്ളാ ഹുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ മക്ക മുശ്രിക്കുകൾ പൊടിച്ച് ബന്ധാക്കി ജയിലിൽ വെച്ച്, അതിന് കുറേ കാരണങ്ങളുണ്ട്, വിശദീകരിക്കാൻ ടൈമില്ല. അങ്ങനെ ഹുബൈബുൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് രാത്രി പാതിരാ സമയത്ത് ആ ജയിൽ കാക്കുന്ന വാർഡൻ അങ്ങനെ പോയി നോക്കുമ്പോൾ, ബഹുമാനപ്പെട്ടവർ രാത്രി പാതിരാ സമയത്ത് ഇബാദത്ത് എടുക്കുന്ന നിസ്കരിക്കുന്ന ജയിൽ വാർഡൻ മുശ്രിക്കാണ്. വലിയ സന്തോഷമായിപ്പോയി. നമ്മുടെ നടപടി നന്നായി കഴിഞ്ഞെങ്കിൽ ഏത് ജാതിക്കാരും നമ്മളെ ബഹുമാനിക്കും. നമ്മുടെ നടപടി നന്നാവണം. നമ്മൾ ആരോടും അസൂയ കാണിക്കാൻ പാടില്ല. നമ്മൾ എല്ലാവരോടും സൗഹാർദ്ദത്തിൽ പെരുമാറണം. നല്ല എല്ലാ ജാതി മത വ്യത്യാസമില്ലാത്ത സൗഹാർദ്ദം നമുക്ക് വേണം. അങ്ങനെ ഈ പിന്നെ മുസ്ലിം അല്ലാതെ മനുഷ്യനിക്ക് ഹുബൈബ് തങ്ങളുടെ ഇബാദത്ത് കണ്ട് വലിയ സന്തോഷമായിപ്പോയി. പാതിരാ സമയത്തുള്ള നിസ്കാരമാണ്. ബഹുമാനപ്പെട്ടവർ കരഞ്ഞ അല്ലാഹുവിനോട് ദുആ ഇറക്കുന്നു. വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫന കാലി. പാതിരാ സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ഇറക്കുന്ന ആൾ നാളെ അർശിൻ്റെ തണലിൽ ആണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇബാദത്ത് എടുത്ത് കരഞ്ഞ് ദ്വാരക്കുന്നത് ഈ വാടനിക്ക് കണ്ടു സന്തോഷമായിപ്പോയി. പിറ്റേന്ന് രാവിലെ ഹുബൈബ് തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇവിടുത്തെ പണിക്കാരനാണ്, ഇവരുടെ കൽപ്പന അനുസരിച്ചല്ലാതെ എനിക്ക് നടക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് തങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ചെയ്തു തരാം, എനിക്ക് നീ ഒന്നും ചെയ്യണ്ട, ഇവിടെ അറുക്കാതെ സാധനം കൂട്ടാൻ വെച്ചാൽ എനിക്ക് നീ കറി കൊണ്ടുതരാൻ പാടില്ല, ഇറച്ചിൻ്റെ കറി എനിക്ക് നീ തരാൻ പാടില്ല, അറുക്കാതെ സാധനമാണത്, അറുക്കാതെ സാധനമാണ് നിനക്കിൻ്റെ കറി, എനിക്ക് നീ തരാൻ പാടില്ല. അതേ നിനക്ക് തന്നെ എന്നെ തൂക്കുപരത്തിലേക്ക് കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് നീ പെട്ടെന്ന് അറിയിക്കണം. അതേ നിനക്ക് തന്നെ ഈ ജയിലുവാടൻ ആ നിനക്ക് തന്നെ ചെയ്യാൻ തുടങ്ങി. ജയിലുവാടൻ പറയുന്നു, ഞാൻ ഹുബൈബ് തങ്ങളെ റൂമിലേക്ക് ഭക്ഷണവുമായി കൊണ്ടുപോകുന്ന സമയത്ത് ഇത് മനസ്സിലാക്കണം എല്ലാവരും. വലിയ വലിയ ഈത്തപ്പയൻ്റെ കൊല അവിടെ വെച്ചിട്ട് കാണും ഹുബൈബ് തങ്ങളെ റൂമിൽ, മുന്തിരിങ്ങൻ്റെ കൊല എവിടെ വെച്ചിട്ട് കാണും, മക്കത്ത് എവിടെയും വന്ന് മുന്തിരിങ്ങയില്ല, ഈത്തപ്പഴമില്ല, മുന്തിരിങ്ങയില്ല മക്കത്ത്. ഹുബൈബ് തങ്ങളുടെ റൂമിൽ പച്ച കൊല, ഈത്തപ്പഴത്തിൻ്റെ കൊലയുണ്ട്. കുല്ലമാ ദഖലഹ സകരിയൽ മിഹ്റാബ വജദന്ദഹ റിസ്ഖ. സക്കരിയ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസ് എന്ന് ഉറുഫത്ത് മറിയമിലേക്ക് ഇങ്ങനെ ഭക്ഷണവുമായി പോകുന്ന സമയത്ത് മറിയം ബീവിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഭക്ഷണം കാണുന്നു. സക്കരിയ നബിക്ക് ബേജാറായിപ്പോയി. ആരെങ്കിലും ഞാനല്ലാതെ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ബേജാറായി. ചോദിച്ചു, എവിടെ നിന്നാണ് മറിയമിയെ കിട്ടിയത്? അത് അള്ളാഹു എനിക്ക് സ്വർഗത്തു നിന്ന് കൊണ്ടു തന്നതാണെന്ന് പറഞ്ഞു. അത് ഔലിയാക്കന്മാരെ കറാമത്ത് സ്ഥിരപ്പെടുത്തുന്ന ആയത്താണത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് സ്ഥിരപ്പെടുത്തുന്ന ആയത്താണ്. ഹുബൈബ് തങ്ങളുടെ ഈ ചരിത്രം പിന്നെ ഔലിയാക്കന്മാരെ കറാമത്ത് സ്ഥിരപ്പെടുത്തുന്ന ഹദീസാണ്. ജയിലുപാഠം പറയും, ഞാൻ റോമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ഈത്തപ്പയൻ്റെ കൊല, മുന്തിരിങ്ങൻ്റെ കൊലയുണ്ട്. അത് സ്വർഗത്തു നിന്നല്ലാതെ വേറെ എവിടുന്ന് വരാനാണ്? അങ്ങനെ ചുരുക്കത്തിൽ ഹുബൈബ് തങ്ങളെ തൂക്കുമരത്തിലേക്ക് കയറ്റാൻ കൊണ്ട് പോകുമ്പോൾ മക്ക നേതാക്കളെല്ലാം വന്ന് ഹുബൈബ് തങ്ങളോട് പറഞ്ഞു, ഹുബൈബേ, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോകുന്നു, ഇപ്പോൾ അടുത്ത സമയത്ത് നിന്നെ തൂക്കുമരത്തിലേക്ക് ഞങ്ങൾ കയറ്റും, അതുകൊണ്ട് എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ നേതാവാണെന്ന് പറയുന്ന മുഹമ്മദ് നബിനെ ഞങ്ങൾക്ക് പൊടിച്ചു തരാമെന്ന് നീ സമ്മതിക്കണം. പൊടിച്ചു തന്നില്ലെങ്കിലും സാരമില്ല, പൊടിച്ചു തരാമെന്ന് സമ്മതിക്കണം. നിന്റെ നേതാവിനെ ഞങ്ങൾക്ക് പൊടിച്ചു തരാമെന്ന് സമ്മതിച്ചത് നിന്റെ കേസ് ഞങ്ങൾ ഒഴിവാക്കി കളയാം. ഹുബൈബ് തങ്ങൾ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ഞാൻ നബിനെ പൊളിച്ചു തന്നിട്ട് എൻ്റെ കേസ് ഒഴിവാക്കുന്ന വിഷയം അവിടെ ഇരിക്കട്ടെ. എൻ്റെ നേതാവായ നബിൻ്റെ ശറഫാക്കപ്പെട്ട കാലിനൊരു മുള്ളു തറപ്പിക്കാൻ സമ്മതിച്ചാൽ നിന്നെ കേസ് ഒഴിവാക്കാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കൂല. എൻ്റെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം എൻ്റെ നേതാവിൻ്റെ കാലിന് ഞാൻ മുള്ളു തറപ്പിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇതാണ് നമ്മൾക്ക് നബിനോടുള്ള മഹബ്ബത്ത് വേണ്ടത്. അങ്ങനെയുള്ള മഹബ്ബത്ത് ഉണ്ടെങ്കിൽ തവഫനി മുസ്ലിമൻ വാലഹക്കനി ബിസ്സാലിഹിൻ ആഖിബത്തു നിന്നായി ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കും. അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ.
ഹുബൈബിദങ്ങൾ അവരോട് പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് ചെറുപ്പക്കാരെല്ലാം മനസ്സിലാക്കണം, രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമ്മതം തരണം. നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വെട്ടി. സലാം വെട്ടി ബഹുമാനപ്പെട്ടവർ പറയുന്നു, എനിക്ക് നിസ്കാരം നീട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ മരണം പേടിച്ചിട്ട് നിസ്കാരം നീട്ടുന്നു നിങ്ങൾ വിചാരിച്ചോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നീട്ടാത്തതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ തൂക്കുമരത്തിൽ കയറ്റി. നിങ്ങൾ എന്നെ എങ്ങനെ കൊല്ലുന്നെങ്കിൽ മോശമില്ല, ഞാനിവിടുത്തെ മുസ്ലിമായി മരിക്കലാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാവരെയും ആഖിബത്ത് നന്നായി അള്ളാഹു മരിക്കാനുള്ള അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഹബീബായ നബിൻ്റെ ഷറഫാക്കപ്പെട്ട മുഖം കണ്ടുകൊണ്ട്, സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ടുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി ഞങ്ങളെ നല്ല സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. അവസാനം ഖബറിൽ വെച്ച് ഹബീബായ നബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. സ്വർഗത്തിൽ വെച്ച് ഹബീബായ നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. 124,000 അമ്പിയ മുർസലുകൾ, നബിൻ്റെ ഭാര്യമാർ, നബിൻ്റെ മക്കൾ, നബിൻ്റെ ആശിഖുകളായ മഹാന്മാരെല്ലാം സ്വർഗത്തിൽ ചുറ്റുവശത്ത് നബിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടാവും അല്ലാഹുവേ. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളുടെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർ, സ്ഥാപനത്തിന് സഹായിക്കുന്നവർ എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും അൽമദീന സ്ഥാപനത്തിന് വേണ്ടിയും ദ്വാരക്കണ്ണ വസിയത്തോട് കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ കാര്യക്രമക്കെ ആഗമിച്ചത് ബഹുമാന